നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഒരുപാട് പുതിയ വഴിത്തിരിവുകൾക്ക് സാധ്യത ഇ ഡി തങ്ങളുടെ കൈവശം ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന തെളിവുകൾ ലഡ്ജറുകൾ ഒരുപാട് രേഖകളുണ്ട് ഈ കരുവന്നൂർ സഹകരണ സംഘത്തിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പലരുടെ വീടുകളിലും ഓഫീസുകളൊക്കെ നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഒരുപാട് രേഖകൾ ഇഡിയുടെ കൈവശം ഇപ്പോഴുണ്ട് ഈ രേഖകൾ ഒരു പക്ഷേ സി ബി ഐക്ക് കൈമാറാനായിരിക്കാം ഇ ഡിയുടെ അടുത്ത നീക്കമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഈ രേഖകൾ തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് എം വി സുരേഷ് സമർപ്പിച്ച ഹർജി ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സി ബി ഐയുടെ അഭിപ്രായം കോടതി ചോദിക്കുകയാണെങ്കിൽ സി ബി ഐ അത് സ്വീകരിക്കാനാണ് സാധ്യതയെന്നും ഇ ഡി അധികൃതർ കരുതുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൈവശമുള്ള രേഖകളും ഈ മറ്റുള്ള വസ്തുക്കളുമെല്ലാം തന്നെ കേരള പോലീസിന് കൈമാറിയാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇ ഡിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട് മാത്രമല്ല കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഈ പണ തട്ടിമോയൊക്കെ തന്നെ ബന്ധപ്പെട്ട് ഹവാല റാക്കറ്റുകൾക്ക് ബന്ധമുണ്ടെന്നും ഒരുപക്ഷേ വിദേശ തീവ്രവാദ സംഘടനകളുമായിട്ട് പോലും ഇവർക്ക് ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സി ബി ഐ പോലുള്ള ഒരു ഏജൻസിക്കായിരിക്കണം ഇതിൻ്റെ അന്വേഷണ ചുമതല എന്ന് ഇ ഡിയും വിശ്വസിക്കുന്നുണ്ട് കരുവന്നൂരിലെ ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹ മരണങ്ങളുണ്ടായിട്ടുണ്ട് ഒരാളിനെ കാണാതായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഇത്തരം സംഭവങ്ങളൊന്നും തന്നെ ഈഡിക്ക് അന്വേഷിക്കാൻ കഴിയുകയില്ല അവർക്ക് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണത്തിന് കോടതി ആവശ്യപ്പെടുകയും സി ബി ഐ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തങ്ങളുടെ വശമുള്ള രേഖകൾ അവരെ ഏൽപ്പിച്ച് അത് വളരെ അക്കാര്യത്തിൽ സി ബി ഐക്കുള്ള വിശ്വാസത്തെക്കുറിച്ച് ഈടിക്കുന്നതെന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവരുടേക്ക് കൈമാറി ഇത് കൂടുതൽ ഭാവിയിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഒരുപക്ഷെ സി ബി അന്വേഷണം നടത്തുകയാണെങ്കിൽ പോലും അവർക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഈ ഇത്തരം ഈ രേഖകളിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം മുമ്പ് ക്രൈംബ്രാഞ്ച് ഈ കരൂന്നൂല കേസ് അന്വേഷിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ നമുക്കറിയാം അതെവിടെ എത്തി നിൽക്കും എന്നുള്ളത് അല്ലെങ്കിൽ എവിടെ എത്തി ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ള കാര്യം പക്ഷേ അത് ഇ ഡി ഏറ്റെടുത്തോടുകൂടി അതിന് മിന്നൽ വേഗം കൈവരികയും പ്രധാന നേതാക്കളിലേക്ക് തന്നെ അന്വേഷണം എത്തുകയും ചെയ്തു കേരള പോലീസിനെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെ വലിയ ഭരണപക്ഷ നേതാക്കളെയൊന്നും പിടിച്ച് ചോദ്യം ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് എസ് എ മൊയ്തീനിയും എം കെ കണ്ണനെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയൊക്കെ തന്നെ പലവട്ടം ഈ ചോദ്യം ചെയ്തത് ഒപ്പം ഈ പ്രധാന സൂത്രധാരൻ സതീഷിനെ കസ്റ്റഡി എടുക്കാനുമൊക്കെ കസ്റ്റഡിയിലെടുക്കാനുമൊക്കെ ഇടിക്ക് കഴിഞ്ഞത് ഈ കരുവന്നൂരിലെ സംഭവങ്ങളെയൊക്കെ തന്നെ ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അതിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തെ ചെല്ലാൻ ഒരുപക്ഷെ സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ വളരെ സഹായകമാകും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കാരണം ഇ ഡി പെട്ടെന്ന് തന്നെ ഒരു നിഗമന ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യത കുറവാണ് എങ്കിൽ പോലും കോടതി തീരുമാനം നേരത്തെ തന്നെ വരികയാണെങ്കിൽ തങ്ങളുടെ കൈവശമുള്ള പരമാവധി രേഖകൾ ഒരുപക്ഷെ സി ബി ഐക്ക് കൈമാറാൻ തന്നെയായിരിക്കാം ഇ ഡിയും തീരുമാനിക്കുക ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്കെല്ലാം തന്നെ അന്വേഷണം എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സി പി എമ്മിൻ്റെ തന്നെ സംസ്ഥാനതല നേതാക്കൾക്കെല്ലാം ഇതുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഇ പി ജയരാജൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരാൾ ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തത് ആ ഡ്രൈവർ അല്ല എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് ഇത് സി പി എമ്മിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി ഇ പി ജയരാജനെ ഈ കേസിൽ കൊടുക്കാനുള്ള ശ്രമം സ്വന്തം പാർട്ടിയിലെ എതിരാളികൾ നടത്തി എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കുഴഞ്ഞു മറഞ്ഞ ഒരു വിഷയമാണ് ഈ കരൂന്നൂർ ബാങ്കിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ കണ്ടല സർവീസ് ബാങ്കിലെ അഴിമതിയും ഇതിനെ കടത്തിവിടുന്ന രീതിയിലാണ് എന്നാണ് ആദ്യ സൂചനകൾ പുറത്തു വരുന്നത് അതുപോലെ മൈലപ്രസർ വിസാരണ ബാങ്കിലെല്ലാം തന്നെ ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഭൂരിപക്ഷം ബാങ്കുകളിലും നടന്നത് ഇത്തരത്തിലുള്ള കൊള്ളയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി വളരെ വിശദമായി തന്നെയാണ് ഇപ്പോൾ എല്ലാ പരിശോധനകളും നടത്തുന്നത് ഏതായാലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മറ്റു സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സി ബി ഐ കൂടി എത്തുകയാണെങ്കിൽ ഈ രേഖകൾ അവർക്ക് കൈമാറാനും അതുവഴി ഈ പ്രതികൾ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒഴിവാക്കാനും കഴിയും എന്ന് തന്നെയാണ് ഇ ഡിയും പ്രതീക്ഷിക്കുന്നത്